ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 50 നോയമ്പ്, വലിയ നോയമ്പ്. ആഴത്തിലുള്ള മാനസാന്തരം ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ. നമ്മൾ 50 നോയമ്പിന് ഒരുങ്ങുമ്പോൾ നമുക്ക് വേണ്ടത് ആഴത്തിലുള്ള മാനസാന്തരമാണ്. വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും എല്ലാ പ്രായത്തിലുള്ളവർക്ക്. വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ കാഴ്ചപ്പാട് ഇക്കാര്യത്തിൽ എത്രയോ മാതൃകാപരമാണ്. ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല. ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുക. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഈ വചനം നമുക്ക് ഉച്ചത്തിൽ പറയാം. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഈ 50 നോയമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ ലക്ഷ്യവും ഇതാണ്. ആഴത്തിലുള്ള മാനസാന്തരം നമുക്ക് ആവശ്യമാണെങ്കിൽ ആ മാനസാന്തരത്തിന് നമ്മെ പ്രചോദിപ്പിക്കുന്ന ഹൃദയത്തിന്റെ ശക്തി, വ്യക്തികളുടെ ശക്തി എന്ന് പറയുന്നത് യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന ആഴത്തിലുള്ള ബോധ്യമാണ്. എല്ലാ വിശുദ്ധരുടെ ജീവിതത്തിലും അപ്പസ്തോലന്മാരുടെ ജീവിതത്തിലും ഈ ആഴമായ ബോധ്യമുണ്ടായിരുന്നു. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കി. വലിയൊരു ലക്ഷ്യം മുൻപിൽ കാണുകയാണ്. നമ്മുടെ ലക്ഷ്യം ഈശോയാണ്. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. നമ്മുടെ ലക്ഷ്യം പരിശുദ്ധ ത്രിത്വമാണ്. ആഴമായ മാനസാന്തരമാണ്. സഹോദരരെ, ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല. ഇത്രമാത്രം യേശുവിന് വേണ്ടി ജീവിച്ച് ജീവിതം സ്വന്തമാക്കിയിട്ടും പൗലോസ് ശ്ലീഹ പറയാ, ഞാൻ തന്നെ ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല. കാരണം അത്രയും ആഴമാണ് ഈശോയുടെ സ്നേഹം. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, നല്ല ബോധ്യത്തോടെ, ആഴമായ ബോധ്യത്തോടെ പറയുകയാണ്, ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എന്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുൻപിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. എന്താ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പിന്നിലുള്ളത്, അത് പാപവും ലോകവും ലോകത്തിന്റെ സുഖങ്ങളും ജടിക ആഗ്രഹങ്ങളും അത് ജഡത്തിന്റെ പ്രത്യേകതകളും ഒക്കെയാണ്. പക്ഷേ മുൻപിലുള്ളത് എന്താണ്? സ്വർഗവും സ്വർഗാദി രാജ്യവുമാണ്. അതായത് ദൈവം, ഈശോ. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക, നിത്യജീവന് വേണ്ടി നിലകൊള്ളുക. യേശു ക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിന്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്തു. ഒരു ക്രിസ്ത്യാനിയുടെ ലക്ഷ്യം സ്വർഗമാണ്. ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി പ്രയാണം ചെയ്തു. ഇതൊരു വിളിയായിട്ട് എടുത്ത് പൗലോസ് ശ്ലീഹ, വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയാണ്, ഇതൊരു വിളിയായിട്ട് ഞാൻ സ്വീകരിച്ചു. അതുകൊണ്ടാണ് ആ സമ്മാനത്തിന് വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്തു. ഓരോ കാലഘട്ടത്തിലും തിരുസഭ മാതാവ് നമുക്ക് 25 നോയമ്പ്, 3 നോയമ്പ്, 8 നോയമ്പ്, 15 നോയമ്പ്, 50 നോയമ്പ് ഒക്കെ തരുന്ന എന്തിനു വേണ്ടിയാണ്? ഈ ലക്ഷ്യം മറക്കാതെ നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് പാപം ഉപേക്ഷിച്ച് വിശുദ്ധിയിൽ ജീവിച്ച് സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി വചനം വായിച്ചും ഉപദേശങ്ങൾ സ്വീകരിച്ചും കൽപ്പനകൾ അനുസരിച്ചും ഓരോ കാലഘട്ടത്തിൽ പരിശുദ്ധ പിതാക്കന്മാരും മെത്രാന്മാരും കർദ്ദിനാളന്മാരും നമ്മുടെ വൈദികരും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്ന എല്ലാ മാർഗങ്ങളും സ്വീകരിച്ച് ഈശോയിലേക്ക് തിരിയുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനാൽ നമ്മിൽ പൂർണ്ണത പ്രാപിക്കുന്നവർ ഇങ്ങനെ ആഗ്രഹിക്കട്ടെ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 12 തുടങ്ങി 16 വരെയുള്ള തിരുവചനങ്ങൾ വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ ഉന്നതമായ കാഴ്ചപ്പാടാണ്. ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല. ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. സഹോദരരെ, ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല. എന്നാൽ ഒരു കാര്യം എനിക്ക് ഞാൻ ചെയ്യുന്നു, എന്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുൻപിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. യേശു ക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിന്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. ഇതാണ് നമ്മുടെ വിളി. ഇതിനാണ് നോയമ്പാചരണം, ഇതിനാണ് ഉപവാസം, ഇതിനാണ് അനുതാപത്തിന്റെ കൃപ, ഇതിനാണ് പരിഹാരം. പടിപടിയായി യേശുവിനെ അനുരൂപപ്പെടുക, യേശുവിനെ അനുരൂപപ്പെടുക എന്നതാണ് പരിപൂർണതയിലേക്ക് എത്താനുള്ള മാർഗം. നിയമജ്ഞന്റെ ചോദ്യത്തിന് ഈശോ മറുപടി പറയുന്നുണ്ട്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ലുക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25 തുടങ്ങി 28 വരെയുള്ള വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹം, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ.
ദൈവത്തെ സ്നേഹിക്കാനാണ് നോയമ്പ് ആചരിക്കുന്നത്, പാപം ഉപേക്ഷിക്കുന്നത്. പാപം ഉപേക്ഷിച്ച് ദൈവത്തെ തന്നെ സ്നേഹിക്കുന്നവർക്കേ ആഴത്തിലുള്ള മാനസാന്തരം ലഭിക്കൂ, അത് ഉറപ്പാണ്. ആഴത്തിലുള്ള മാനസാന്തരം ലഭിക്കണമെങ്കിൽ പാപം ഉപേക്ഷിച്ച് ദൈവത്തെ സ്വീകരിക്കണം. നമുക്ക് ഈ 50 നോയമ്പ് കാലഘട്ടത്തിൽ ഈ ഒരു ലക്ഷ്യം നമുക്ക് വെക്കാം. പല വ്യക്തികളും എന്ന് പറയാണ്, ഈ അടുത്ത നാളിൽ ഒരു കുടുംബം എന്ന് പറഞ്ഞു, ഈശോയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, ഈശോയെ വിശുദ്ധരെന്ന വായിക്കാൻ പറ്റുന്നില്ല. മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, കുടുംബത്തിൽ സന്ധ്യാപ്രാർത്ഥന സമയത്ത് അവർക്ക് ഒരു ഏകാഗ്രതയില്ല. അപ്പൻ രണ്ടാം നിലയിലാണ്, മക്കൾ താഴത്തെ നിലയിൽ, അമ്മ അടുക്കളയിൽ, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഞാനിവരോട് പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 25-28 തിരുവചനങ്ങളും അതോടൊപ്പം തന്നെ പൗലോസിലെ ഫിലിപ്പോസുകാർക്കെഴുതിയ ലേഖനം അതിന്റെ 3-ാം അധ്യായം 12-16 തിരുവചനങ്ങളും നിങ്ങൾ ദിവസം ഒരു 3 പ്രാവശ്യം വായിക്കുക. തനിച്ച് വായിക്കാമെങ്കിൽ അങ്ങനെ വായിക്കുക, ഒരുമിച്ച് വായിക്കാമെങ്കിൽ അങ്ങനെ വായിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ 50 ദിവസം ഈ വചനം വായിച്ചു. അവർ പറയുകയാണ്, ആരും പറയണ്ട, ആ സമയം കൃത്യസമയം ഇടവപ്പള്ളി കുരിശുമണി അടിക്കുന്ന സമയത്ത് ഇവര് കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന തുടങ്ങും. ആരും ആരെയും നിർബന്ധിക്കണ്ട. 2-ാം നിലയിൽ നിന്നും 3-ാം നിലയിൽ നിന്നും അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ നിന്നൊക്കെ അവർ ഇറങ്ങി വന്നിരുന്ന് പ്രാർത്ഥന തുടങ്ങും. ഈ ഒരു അഭിഷേകമാണ് നമുക്ക് ഈ നോയമ്പ് കാലഘട്ടത്തിൽ വേണ്ടത്. ഈശോയെ ലക്ഷ്യം വെക്കാം. ഈ ഒരു ചൈതന്യം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.